എൻ്റെ പേര് അദ്രിജ എന്നാണ്. ജി യു പി സ്കൂൾ നാദാപുരത്താണ് ഞാൻ പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലാണ്. മനുഷ്യന് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് പരിണാമം സംഭവിച്ചത്. എന്നാൽ വൈറസ് കൂടുതൽ പെട്ടെന്ന് പരിണാമം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? വലിപ്പ വ്യത്യാസം കൊണ്ടാണോ? അതില് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് മനുഷ്യന് ഒരു അടുത്ത തലമുറ ഉണ്ടാവാൻ ഒരു മിനിമം 30 വർഷമെങ്കിലും എടുക്കും. അടുത്ത തലമുറ കഴിഞ്ഞ് പിന്നെ 30 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു 30 വർഷം കഴിഞ്ഞ് അടുത്ത തലമുറ, അങ്ങനെ നോക്കുമ്പോൾ ഒരു 10 തലമുറ ഉണ്ടാവാൻ 300 കൊല്ലം വേണം. 100 തലമുറ വേണമെങ്കിൽ 3000 കൊല്ലം വേണം. നേരെ മറിച്ച് ഒരു ഒരു വൈറസിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ, ഒരു കോശത്തിനകത്ത് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ, ഏതാനും മിനിറ്റ് മതി അതിന് 2 ആവാൻ, അത് 2-4 ആവാൻ പിന്നെ കുറച്ചുകൂടെ മിനിറ്റ് മതി, പിന്നെ കുറച്ചുകൂടെ മിനിറ്റ് മതി. അപ്പൊ വളരെ വേഗത്തിൽ നടക്കുമ്പോൾ പരിണാമവും വേഗം നടക്കും. അല്ലാതെ മനുഷ്യന്റെ പോലെ വളരെ വളരെ സമയം എടുക്കുമ്പോൾ വളരെ പതുക്കെ നടക്കുള്ളൂ. അതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള അതിനുള്ള വിശദീകരണം. അതിന് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാം. ചെറിയ കാര്യം കൂടി ഇല്ലേ, നമ്മുടെ RNA വൈറസുകളിൽ RNA ആണല്ലോ ജനിതക വസ്തു എന്ന് പറയുന്നത്. DNA കമ്പയർ ചെയ്യുമ്പം ഡിഓക്സിറൈബോന്യൂക്ലിക് ആസിഡ് എന്ന ഇതിനെ കമ്പയർ ചെയ്യുമ്പം RNAയുടെ സ്ട്രക്ചർ വളരെ ലളിതമാണ്. അതുപോലെ ഒരൊറ്റ തന്തു മാത്രമേ RNAക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ അൺസ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ പറയുക. അത് പെട്ടെന്ന് മാറ്റത്തിന് വിധേയമാവുന്ന ഒരു കാര്യമാണ്. അതേസമയം DNA അതിന് 2 നമ്മൾ പറയുന്ന ഡബിൾ ഹെലിക്സ് ഉണ്ടല്ലോ, ചുറ്റുഗോവണിയുടെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അതിലൊന്ന് പെട്ടെന്ന് മ്യൂട്ടേഷനുകൾ വിധേയകമാവാൻ പറ്റില്ല. മാത്രമല്ല, ഉണ്ടെങ്കിൽ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസം, സ്വയം അതിന്റെ തെറ്റുകളെ മാറ്റാനുള്ള ഒരു കഴിവ് കൂടി DNAക്ക് ഉണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ RNAക്ക് സ്വയം ഒരു രസാജ്ഞയായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് വൈറസുകൾക്ക് എളുപ്പത്തിൽ മ്യൂട്ടേഷന് വിധേയമാവാൻ പറ്റുകയും ചെയ്യും. കോവിഡ് ഒക്കെ പോലെയുള്ള RNA വൈറസുകൾ വളരെ പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്യും. ശരി.